എന്താ മുഖത്തിനൊരു വാട്ടം? ജലദോഷം വല്ലതും പിടികൂടിയോ? ഇല്ല മുത്തശ്ശ. ഏയ് പനിയൊന്നുമില്ല. രാവിലെ മുതലേ അലച്ചലായിരുന്നല്ലോ, അതായിരിക്കും. ചേച്ചി ശ്രീയേട്ടനെ കാണാൻ പോയില്ല ഇതുവരെ. പാവം പുറത്ത് പോസ്റ്റ് ആയിട്ട് നിക്കുക. ആണോ? എന്തോ പരിഭവം ഭാവിച്ചിരിക്കുകയാണല്ലോ. എന്ത് പറ്റി? ചേച്ചി മൂടാഫാ മുത്തശ്ശ, പ്രണയ കലഹം തന്നെയാവും. ഈ മൂടിനെ പറ്റി ഒരു കഥകളി പദം അങ്ങ് കാച്ചിക്കേ. ദൂരെയിരുന്നാൽ നിരറിയാമോ ചരേച്ചൻ. ഒന്ന് പുറത്തേക്ക് വരൂ, എനിക്ക് ഇത്ര സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല മുത്തശ്ശ, കലഹം തന്നെ കാരണം. എങ്കിലതൊന്ന് പറഞ്ഞു തീർക്കണമല്ലോ. കാവ്യ പ്ലീസ്. ശ്രീജിത്ത് വിളിച്ചത് കേട്ടില്ലേ മോളെ? മുത്തശ്ശന്റെ പൊന്നുകുട്ടി പുറത്തേക്ക് ചെല്ല്. അത് മുത്തശ്ശ, തടസ്സമൊന്നും പറയണ്ട, മോള് ചെല്ല്. പ്ലീസ് കാവ്യ, ഒന്ന് പുറത്തേക്ക് വാ പ്ലീസ്. ചെല്ലു മോളെ. ഇനി ആ പിണക്കം ശ്രീയേട്ട സോൾവ് ചെയ്തോളൂ. അല്ല മുത്തശ്ശ, കഥകളിയിലും ഇങ്ങനെ പിണക്കം തീർക്കും. പിന്നെ എത്രയെത്ര പിണക്കങ്ങൾ. ശ്രീക്ക് എന്റെ മുഖത്ത് നോക്കാൻ എങ്ങനെ കഴിയുന്നു? ശ്രീ ഇത്രയൊക്കെ ആയിട്ടും എന്റെ വീട്ടിൽ വന്ന് എന്നെ പുറത്തേക്ക് വിളിക്കാൻ ശ്രീക്ക് എങ്ങനെ ധൈര്യം കിട്ടി? ഓ, എനിക്ക് തെറ്റി. ഇതിനു മുൻപ് എന്നെ കണ്ടിരുന്നതും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. ശ്രീ പ്രണയിക്കുന്നവളുടെ ചേച്ചിയായിട്ട് ഞാനല്ലേ വെറും വിട്ടി ജോക്കർ. നീ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഒരിക്കലും ഞാൻ നിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടും ഒരു വലിയ തെറ്റ് പറ്റിപ്പോയി. ആ തെറ്റ് എങ്ങനെ പറ്റി ശ്രീ? ഞാൻ ശ്രീയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ? എന്നിട്ട് എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ ചതിച്ചിട്ടില്ല, കാവ്യ എന്നെ വിശ്വസിക്കണം. ചതിച്ചില്ല എന്ന് മാത്രം ശ്രീ പറയരുത്. രണ്ടു പ്രാവശ്യം എന്റെ കല്യാണം മുടങ്ങി. ഇനി അങ്ങനൊന്നും ജീവിതത്തിൽ വേണ്ടെന്ന് കരുതി. കലാക്ഷേത്രയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിച്ച എന്നെ എന്തിനാ ശ്രീ വെറുതെ മോഹിപ്പിച്ചത്? അത് ചതിയല്ലേ? സ്നേഹം എന്റെ അനിയത്തിയോടായിരുന്നെങ്കിൽ അത് എന്നോടെങ്കിലും തുറന്ന് പറയായിരുന്നല്ലേ? അവളോട് ഞാൻ സംസാരിക്കുമായിരുന്നല്ലോ. പലപ്പോഴും ശ്രമിച്ചത് കാവ്യ, കഴിഞ്ഞില്ല. ഒരുപക്ഷെ എന്റെ നേച്ചർ ആവും അതിന് കാരണം. ശ്രീയുടെ നേച്ചറിന് ഒരു കുഴപ്പമില്ല. കോടതിയിലെ വീരോടെ വാദിക്കുന്ന ആളല്ലേ. ജീവിതത്തിൽ ഒരു പ്രധാന കാര്യത്തിൽ നിശബ്ദനായി എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ എന്നോട് പറയുകയും വേണ്ട. ശ്രീ കീർത്തിയെ സ്നേഹിച്ചുകൊണ്ട് എന്നെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കാതെ ഞാൻ വെറുതെ ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം കാവ്യ. ശ്രീ പറയുന്നത് കേൾക്കാൻ ഞാൻ എപ്പോഴും തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനുള്ള സമയം കഴിഞ്ഞു. പ്രണയ സമ്മാനമായി ശ്രീ സാരി വാങ്ങിയത് എനിക്ക് വേണ്ടിയല്ല, കീർത്തിക്ക് വേണ്ടിയായിരുന്നു എന്ന് അന്നേ പറയായിരുന്നു. കലാക്ഷേത്രയുടെ ബാധ്യത തീർക്കാൻ ഡേവിഡിന് പണം കൊടുത്തത് എനിക്ക് വേണ്ടിയല്ല, കീർത്തിക്ക് വേണ്ടിയായിരുന്നു എന്ന് അന്നേ പറയായിരുന്നു ശ്രീ. ഞാൻ പറഞ്ഞത് നിനക്ക് വേണ്ടിയാണോ ഇത്രയും വലിയൊരു തുക ഞാൻ മുടക്കുന്നതെന്ന് നീ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് കീർത്തിക്ക് വേണ്ടിയാണെന്ന്.
ശ്രീ, എനിക്ക് വേണ്ടി ചെലവഴിച്ച പണം അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച കാശാണോ? നീ ചെലവാക്കിയത് കാവ്യക്ക് വേണ്ടിയിട്ടല്ലെന്നും കീർത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു കൊടുക്കണ. എട, ഇന്നത്തെ ഹീറോ നീയാ, തുറന്നു പറ, എല്ലാരും അറിയട്ടെ. ഞാൻ ചെയ്തത് കാവ്യക്ക് വേണ്ടിയല്ല, കീർത്തിക്ക് വേണ്ടിയാ. ഞാൻ പോലും അറിയാതെ സേതുവിന്റെ ആ സംഭവം വേറൊരു രീതിയിലാക്കി. നിങ്ങളൊക്കെ അത് വിശ്വസിച്ച് എന്നെ നിന്റെ വരണമായി കണ്ടു. പിന്നെ കറണ്ട് പോയ സമയത്ത് ഇരുട്ടിൽ വെച്ച് കീർത്തിയോട് ഞാൻ എന്റെ പ്രണയം പറഞ്ഞു. നീ എന്നതും പറയാത്ത, അത് കേട്ടതും സമ്മതം പറഞ്ഞതും നീയാണെന്ന് മോതിരമാറ്റത്തിന്റെ സമയത്താ ഞാൻ അറിഞ്ഞത്. ഞാനുമായിട്ടുള്ള നിന്റെ കല്യാണം മുടങ്ങില്ല, അത് നടന്നിരിക്കും. ഇല്ല ശ്രീ, ഒരിക്കലും നടക്കില്ല, നടക്കാൻ പാടില്ല. കാവ്യ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും, അങ്ങനൊരു തീരുമാനം ഞാൻ നേരത്തെ എടുത്തതാ. വേണ്ട ശ്രീ, ഇപ്പൊ ശ്രീ സംസാരിക്കുന്നത് എന്നോടുള്ള സഹതാപത്തിന്റെ പേരില്ല. എനിക്ക് ആരുടെയും സിമ്പതി ആവശ്യമില്ല. അല്ല, സിമ്പതിയുടെ പേരിലല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്കായി പറഞ്ഞവൾ നീയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്, അത്രേ ഉള്ളൂ. അല്ല ശ്രീ, ശ്രീക്കായി പിറന്ന പെണ്ണ് ഞാനല്ല. എനിക്കായി ഒരു പുരുഷൻ ഈ ലോകത്ത് പിറന്നിട്ടുമില്ല. കാവ്യ ഇന്ന് ഒറ്റക്കായിരുന്നു, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ മതി. അങ്ങനെ നിന്നെ ഒറ്റപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കൈവിട്, അന്യപുരുഷന്മാർ എന്റെ കൈ പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മളിവിടെ പിരിയ, ഇനിയും നല്ല സുഹൃത്തുക്കളായി കഴിയാമെന്നുള്ള വാഗ്ദാനമൊന്നും ഞാൻ തരുന്നില്ല. എന്റെ അനിയത്തിയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ശ്രീ എനിക്ക് സമ്മാനിച്ച ഈ മുറിവ് എന്നും എന്റെ ഹൃദയത്തിലുണ്ടാവും, മരണം വരെ. നമ്മുടെ ഈ വേർപിരിയലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ആരും അറിയില്ല. അമ്മയും മുത്തശ്ശനെയും ശ്രീയുടെ വീട്ടുകാരെയും ഒക്കെ അറിയിച്ച് കൺവിൻസ് ചെയ്യിക്കേണ്ടത് ശ്രീയുടെ മാത്രം ഉത്തരവാദിത്വമാണ്. എങ്കിലും ശ്രീ എന്റെ വിരലിട്ടയും മൂതരും എനിക്കൊരു ബാധ്യതയാ, വല്ലാതെ പൊള്ളുന്നുണ്ട് എനിക്ക്. സ്ത്രീ തൊട്ടതിൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ സോറി.
ചേച്ചി എന്നാ കരയുന്നേ? ഞാൻ കരഞ്ഞന്നാരെ പറഞ്ഞേ? കണ്ണിലെ മാറല തടഞ്ഞത് രാവിലെ തൂത്തുതുടച്ച് ഇട്ടാലും വൈകുന്നേരം ആവുമ്പോഴേക്കും എട്ടുകാലി വല കെട്ടിക്കളെ. വെറുതെ ഓരോന്ന് പറയണ്ട, ചേച്ചി കരഞ്ഞെന്ന് എനിക്കറിയാം. ശ്രീയേട്ടനാണോ കരയിച്ച്? ശ്രീകുട്ടി ചേച്ചിയുടെ കാര്യം ശരിയാവില്ലേ ചേച്ചി? എല്ലാവരുടെ കാര്യവും ശരിയാവും. പിന്നെന്തിനാ സങ്കടപ്പെടുന്നേ? പറ ചേച്ചി. ഒന്നുമില്ല മോളെ. ഓരോരുത്തരുടെ ഉള്ളിലെ കള്ളത്തരം എനിക്കറിയില്ലല്ലോ. അതൊക്കെ പോട്ടെ, ശ്രീകുട്ടിയുടെ കാര്യം പറയാൻ ജീവ വിളിച്ചോ? ഇല്ല, ഒരു തിരക്കിനിടയിൽ വിട്ടുപോയി. എന്നെ വിളിക്ക്, എനിക്കൂടി ഫോൺ തരണം കേട്ടോ. ഞാനും ഇപ്പൊ പരിചയക്കാരിയായല്ലോ, ആ വീട്ടിൽ വെച്ച് ശരിക്കൊന്ന് സംസാരിക്കാൻ കൂടി പറ്റിയില്ല. നിന്റെ ഫോൺ എവിടെയാണ് ചേച്ചി? ഞാൻ എടുത്തുതരാം. എടി, ആരാ വിളിക്കുന്നറിയോ? എനിക്കൂടി തരാൻ മാർക്കല്ലേ, എടുക്ക്. ഹലോ, ഞാൻ ജീവയാ. പറഞ്ഞ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു മിസ്റ്റർ ജീവ. ആലോചന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ തീരുമാനം. ശിവയോട് വേണ്ടപ്പെട്ട ആൾക്കാരുമായി ഇവിടെ വന്ന് സംസാരിക്കാൻ പറയും. ഓക്കേ, താങ്ക്സ്. തന്റെ പരിശ്രമം കൊണ്ടാ ശ്രീകുട്ടിയുടെ ബന്ധുക്കൾ പെട്ടെന്ന് നോ പറയാത്തെന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അങ്ങ് ആർഭാടമായിട്ട് നടത്താം. അങ്ങനെ ഇടുപിടിയിൽ കല്യാണം നടത്താനൊന്നും പറ്റില്ല. ആദ്യം വേണ്ടപ്പെട്ടവർ വന്ന് സംസാരിക്കട്ടെ. നിങ്ങളുടെ ആത്മാർത്ഥത ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെട്ടാലേ വിവാഹം നടക്കൂ. എല്ലാം കഴിഞ്ഞിട്ട് 2.5 മാസമായില്ലേ? ഉടനെ കല്യാണം നടത്തിയാൽ തന്നെ 6-ാം മാസം പെൺകുട്ടി പ്രസവിച്ചു എന്ന് നാട്ടുകാർ പറയില്ലേ? അത് പിന്നെ ഇൻക്യുബേറ്ററിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ അതിലും വൈകിയാൽ ഈശ്വര മഠത്തിന് നാണക്കേടാവും. പാവപ്പെട്ട ഒരു പെണ്ണിനെ ചതിക്കുമ്പോ നിങ്ങളുടെ അനിയൻ ഓർക്കണമായിരുന്നു കുടുംബത്തിന്റെ നാണവും നാണക്കേടും ഒക്കെ. പാവപ്പെട്ട ഒരു പെണ്ണിനെ ചതിക്കുമ്പോ നിങ്ങളുടെ അനിയൻ ഓർക്കണമായിരുന്നു കുടുംബത്തിന്റെ നാണവും നാണക്കേടും ഒക്കെ. പിന്നെ സ്വന്തം കുടുംബത്തിനുണ്ടാവുന്ന നാണക്കേടിനെ കുറിച്ച് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ, ശ്രീകുട്ടി അവളുടെ കുടുംബം അനുഭവിച്ച അപമാനത്തിന് നിങ്ങളൊക്കെ എന്ത് സമാധാനം പറയും? എടാ, എന്താ ഞാൻ ഇത്രയും താഴ്ന്നിട്ടും അവക്ക് കൊടുക്കത്ത ജോടയാ? എന്റെ ചേച്ചി സംസാരിച്ച് കൊളവാക്കല്ലേ? ഞാൻ എന്ത് കൊളവാക്കിയെന്ന് നീ പറയുന്ന കാര്യങ്ങളെല്ലാം പിന്നെ സംസാരിക്കണ്ടേ? അവൾ ഇത്തിരി ദേഷ്യപ്പെട്ടാലും നമ്മളത് സഹിക്കണം. കാരണം തെറ്റ് ചെയ്ത് ശിവയാണല്ലോ. അവനെ കൂട്ടത്തി കൂട്ടിയ നീയും തെറ്റുകാരനാ.
ചേച്ചിന് സംസാരിക്കേണ്ട ഫോൺ ഇങ്ങിതാ. ഞാൻ എന്റെ അനിയത്തിയെ കീർത്തിക്ക് കൊടുക്കാം. അവള് നിങ്ങളുടെ ഫാനാ. ഇതാ ഇനി കൊണ്ടുവാ. അവൾ എന്താ ദേഷ്യപ്പെട്ടതെന്ന് എനിക്കൂടി അറിയണമല്ലോ. ഞാൻ ജീവിടെ വെറും ഫാനല്ല, കട്ട ഫാനാ. അവിടെ വന്നപ്പോ ശരിക്കൊന്നും പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. എനിക്ക് വലിയ സങ്കടമായി. ജീവിടെ എല്ലാ സിനിമയും ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കാണും. ജീവിടെ എല്ലാ പടത്തിന്റെ DVD എന്റെ കയ്യിലുണ്ട്. പിന്നെയും പിന്നെയും ഞാൻ അതിരുന്ന് കാണും. ജീവിക്ക് വേണ്ടി ചാവാനും ഞാൻ തയ്യാറാ. ഈ പെണ്ണ് മാനം കെടുത്തു. ശ്രീകുട്ടി വഴി നമ്മളിനി അടുത്ത ബന്ധുക്കളാവാൻ പോവാണല്ലോ. ഇനി ചത്താലും വേണ്ടില്ല. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടും ജീവ എന്താ ഒന്നും മിണ്ടാത്തത്? സൗണ്ട് കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. ശരി, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. നാളെ തന്നെ ആലോചനയുമായി വേണ്ടപ്പെട്ടവരെ വിടാം. അല്ല, എവിടെയാ നിങ്ങളുടെ വീട്? കലാക്ഷേത്രം എന്ന് പറഞ്ഞാ എല്ലാവർക്കും അറിയാം. ഓ, അതിനടുത്താണോ വീട്? അയ്യോ അല്ല, അത് തന്നെയാ വീട്. ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ. ഭാഗ്യം ഇപ്പൊ ചാടിക്കടിക്കാൻ വന്നില്ല. ഞാൻ കേട്ടു അവള് ചാടിക്കടിക്കാൻ വരുന്നത്. കേട്ടല്ലോ, എനിക്ക് തോന്നി ഒരക്ഷരം മിണ്ടാതെയല്ലേ അച്ഛമ്മ കേട്ടോണ്ട് നിന്നത്. കൾച്ചർലെസ് ഗേൾ. ഇനി ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല കണ്ണ. നിന്നെ അവള് തന്നെ പിടിച്ചെടുത്ത് സ്വന്തമാക്കിക്കൊള്ളു. അച്ഛമ്മ എന്താ ആലോചിക്കുന്ന? ഞാനൊരു കിനാവ് കണ്ട് നിന്നു പോയതാ. കാണാൻ സുഖമുള്ളൊരു പകൽ കിനാവ്. അച്ചമ്മയ്ക്ക് വട്ട. എനിക്ക് ഇത്തിരി നേരം അച്ചമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കണം. ചെറുക്കൻകുട്ടരുടെ ആത്മാർത്ഥത ശ്രീജിത്തിനും ശാരദേച്ചിക്കും ഒക്കെ ബോധ്യമായാ പിന്നെ കല്യാണം നീട്ടിവെക്കാനാവില്ല. ഇടപെടിയെന്ന് ഒരുക്കങ്ങൾ തുടങ്ങേണ്ടി വരും അല്ലേ? അതെ അമ്മേ, അവരുടെ ഉദ്ദേശം നല്ലതായിരുന്നാ മതിയായിരുന്നു എന്നേ ഉള്ളൂ എനിക്ക്. അങ്ങനെ തന്നെ ആയിരിക്കും. ചെറുക്കം വഴിവഴിച്ചു പോയി എന്ന് വെച്ച് കുടുംബം അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇത്രയും വലിയൊരു വീട്ടിലേക്ക് പെണ്ണിനെ ചുമ്മാ അതങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? അന്തസ്സിനൊത്ത് കല്യാണം നടത്തണമെങ്കിൽ ഒരുപാട് പണം വേണ്ടി വരും. നമ്മൾ കൊടുക്കാനുള്ള പണം ഉടനെ തിരിച്ചു കൊടുക്കേണ്ടിയും വരും. അതെങ്ങനെ ഉണ്ടാക്കും മോളെ? എനിക്കൊന്നും അറിയാൻ മേലമ്മേ. ജോലി ഇല്ലാതായതോടെ ചിട്ടിയൊക്കെ മുടങ്ങിയിരിക്കുക. കീർത്തി തുടങ്ങിയ ചിട്ടിയുടെ അവസ്ഥ അത് തന്നെയാണ്. നമ്മളെ സഹായിച്ചവർക്ക് ഒരു ആവശ്യം വരുമ്പോ തിരിച്ച് സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പുറമേ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ശാരദേച്ചിയുടെ മനസ്സിൽ ഒരല്പമെങ്കിലും നീരസം ഉണ്ടാവാതിരിക്കോ? നിന്റെ ശ്രീജിത്തിന്റെ ഭാവി ജീവിതത്തെ പോലും അത് ബാധിക്കും. ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ അധികം വൈകാതെ നിങ്ങളുടെ വിവാഹവും നടത്തണം. രണ്ടും കൂടി ഒരുമിച്ച് നടത്തണമെന്ന് ശാരദേച്ചി പറയുമോന്ന് എനിക്കൊരു പേടിയുണ്ട്. എന്താ മോളെ, ശ്രീജിത്ത് അങ്ങനെ വല്ല സൂചിപ്പിച്ചോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ശ്രീധൃതി വെച്ചാലും ഞാൻ സമ്മതിക്കില്ലമ്മേ. മോളെ നോക്ക്, അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. സമാധാനപരമായിട്ട് ശ്രീജിത്തിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കണം കേട്ടോ.
എന്തുപറ്റി മുഖം വാടിയത്? കല്യാണം വൈകുന്നുള്ളതുകൊണ്ടാണോ? എന്റെ മുഖമൊന്നും വാടിയിട്ടില്ല, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നത്. നിന്റെ വിരലിൽ ശ്രീയിട്ട മോതിരം എവിടെ? എവിടെ മോളെ? അത് പിന്നെ കുളിക്കാൻ കയറിയപ്പോ ഊരി വെച്ചതാ അമ്മേ, പിന്നെ ഇടാൻ മറന്നുപോയി. ആ മോതിരം അങ്ങനെയൊന്നും ഊരാൻ പാടില്ല, ദോഷമാ. അതിത്തിരി ലൂസ് അമ്മേ, കുളിക്കുമ്പോ ഇനി ഊരി പോണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ. അത് പറ്റില്ല, മുടങ്ങിപ്പോയ വിവാഹങ്ങളുടെ പേരിൽ ഒരുപാട് വേദനിച്ചതാ നമ്മള്. എന്തുമാത്രം പ്രാർത്ഥനയും വഴിപാടും നടത്തിയിട്ടാ ഇത്രത്തോളം എത്തിയെന്നുള്ള കാര്യം നിനക്കറിയാലോ. അപ്പൊ ആ ഗൗരവ ഇക്കാര്യത്തിൽ നീ കാട്ടണം. മോളെ, വരനണിയിച്ച മോതിരം എന്താവശ്യത്തിനാണെങ്കിലും വധു ഊരി മാറ്റാൻ പാടില്ല, അത് അശുഭ ലക്ഷണോ? നോക്കിക്കോ, ഇനി ഒരിക്കൽ കൂടി അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ച പിന്നെ അമ്മ ജീവിച്ചിരിക്കില്ല. ആടിനെ പട്ടിയാക്കുന്ന ഇവൾക്ക് വേണ്ടത് ഈശ്വരമഠത്തെ പട്ടമഹിഷി സ്ഥാനമാണ്. അതിനായി ഇവൾ പകർന്നാടുക തന്നെ ചെയ്യുന്നു.